ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुतिरये े कृष्णा करुणासि दीनबन्धो जगत्पथे गोपेशगोपीकान्थ का राधाकान्थ नमोऽस्तु ते तप्तकाञ्चनगौराङ्गी राधे वृन्दावनीश्वरी वृषभानुसुते देवीं प्रणमामि हरिप्रिये नमो ब्रह्मण्यदेवाय गोब्राह्मणहिताय च जगत्हिताय कृष्णाय गोविन्दाय नमो नमः कृष्णाय वासुदेवाय देवकी नन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः जय श्रीकृष्णा चैतन्या प्रभुनित्यानन्दा श्री अद्वैतगदादरश्रीवासदिगौरभक्तवृन्दा ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ എല്ലാ ഭക്തന്മാർക്കും സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം ഇന്നത്തെ സത്സംഗത്തിൽ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് മൂന്ന് യുഗങ്ങളിലും എങ്ങനെ ദേഷ്യവും കാമവും മഹാത്മാക്കൾക്ക് നിയന്ത്രിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എല്ലാവർക്കും അറിയാം യുഗങ്ങൾ മൊത്തം നാല് സത്യയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം കലിയുഗത്തിലാണ് പാപങ്ങളെല്ലാം എന്താ പറയുക അഴിഞ്ഞാട്ടം നടത്തുന്ന ഒരു കാലഘട്ടം പാപങ്ങളെല്ലാം വന്നിട്ട് എല്ലാ തരത്തിലുള്ള പാപകർമ്മങ്ങളും അത്രയ്ക്കും അധികം വർദ്ധിച്ച ഒരു കാലഘട്ടമാണ് കലികാലം പൊതുവിൽ എല്ലാവരും കലികാലത്തിനെ ഏറ്റവും മോശപ്പെട്ട ഒരു കാലമായിട്ട് അച്ഛകരിക്കുന്നത് എന്നാൽ പുരാണങ്ങളിൽ ഒരു നല്ല ഗുണം പറയുന്നുണ്ട് കലികാലത്തിൽ എളുപ്പം നമ്മൾ നാമജപം ചെയ്ത് രക്ഷപ്പെടാൻ സാധിക്കും എന്നും പറയുന്നു വളരെ മോശപ്പെട്ട സമയവുമാണ് കലികാലം എന്നാൽ അതേ കലികാലത്തിൽ ഒരു നല്ലതുമുണ്ട് നാമജപം ചെയ്താൽ മാത്രം മതി എല്ലാ തരത്തിലുള്ള ദോഷങ്ങളിലിരുന്ന് നമുക്ക് രക്ഷപ്പെടാം ആലോചിച്ച് നോക്കൂ ധ്രുവനെ പോലെ കാട്ടിൽ പോയി തപസിയിരിക്കാൻ പറ്റുമോ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ പഴവർഗ്ഗങ്ങളില്ലാതെ ശ്വസിക്കാതെ ധ്രുവനെ പോലെ ഇരിക്കാൻ പറ്റുമോ നമ്മൾ ശ്വാസമൊക്കെ ഒരു പതിനഞ്ച് മിനിറ്റ് നിയന്ത്രിച്ചാൽ നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടി വരും നമുക്ക് അത്രയും ശക്തിയേ ഉള്ളൂ ഇനി പ്രഹ്ലാദനെ പോലെ മലയുടെ മുകളിലിരുന്ന് വലിച്ചെറിഞ്ഞപ്പോഴും സമുദ്രത്തിൻ്റെ ആഴത്തിലിട്ടപ്പോഴും തീയിനകത്ത് കെട്ടിവെച്ചപ്പോഴും അങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു വരാനുള്ള കഴിവുണ്ടോ അതോ ഇല്ല പിന്നെ സത്യയുഗത്തിൽ പലരും തപസ്യ ചെയ്തതുപോലെ കാട്ടിൽ ചെന്നിട്ട് കൈകൾ ഉയർത്തിപ്പിടിച്ച് ഒറ്റക്കാലിൽ നിന്നൊക്കെ തപസ്യ ചെയ്യാൻ പറ്റുമോ അതും സാധിക്കില്ല ഈ തപസ്യകളൊന്നും കലികാലത്തിൽ സാധിക്കില്ല പക്ഷേ കലികാലത്തിൽ ഏറ്റവും എളുപ്പമായി എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്നതാണ് ദിവസവും ഭഗവാന്റെ നാമജപം എന്നുള്ളത് നാമജപം ജപിക്കാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല എല്ലാവർക്കും ചെയ്യാൻ സാധിക്കും അപ്പം കലികാലം ഏറ്റവും മോശപ്പെട്ട സമയമാണ് എന്നാൽ ഏറ്റവും എളുപ്പമുള്ള സമയവുമാണ് മറ്റുള്ള യുഗങ്ങളിൽ അങ്ങനെയല്ല അത്ര നിസാരമല്ലായിരുന്നു കാമക്രോധാദികളെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കറിയാം നമ്മുടെ സത്സംഗത്തിലുള്ള ഇരുന്നൂറോളം ആൾക്കാർക്കും ദേഷ്യമേ ഇല്ലെന്ന് എനിക്കറിയാം എല്ലാവരും ശാന്തരും ദേഷ്യത്തിനെ നിയന്ത്രിച്ചവരും ഒക്കെയാണ് എന്നറിയാം എന്നിരുന്നാലും ഞായറാഴ്ച സത്സംഗം വെച്ചത് കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പറയാണ് ചിലപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് ബാധകമല്ലായിരിക്കും എല്ലാം ദേഷ്യം നിയന്ത്രിച്ചവരൊക്കെയാണ് ആദ്യത്തെ യുഗം സത്യയുഗം സത്യയുഗത്തിൽ നരനാരായണ ഋഷിമാരാ സോറി ആദ്യം സത്യയുഗത്തിൽ വിശ്വാമിത്രൻ ദേഷ്യം നിയന്ത്രിക്കാൻ വേണ്ടി തപസ്സ്യനുഷ്ഠിച്ചു ഒരു രണ്ട് ദിവസം മുമ്പേ നമ്മുടെ സത്സംഗത്തിലുള്ള ഒരു ഒരു ലേഡിയുടെ ഹസ്ബൻഡ് എന്നെ വിളിച്ചിരുന്നു എന്നെ വിളിച്ചിട്ട് കുറച്ച് ദേഷ്യത്തിലാണ് പറഞ്ഞത് സ്വാമി സത്സംഗം നടത്തുന്നത് കൊണ്ട് ഒരു പ്രയോജനമില്ല ഞാൻ വിചാരിച്ചു അയ്യോ ഇതെന്താ ഇങ്ങനെ പറയുന്നത് കാര്യം എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ ഭാര്യയ്ക്ക് ഉദ്ദേശി ഒരു മാറ്റവും ഇല്ല ഇപ്പോൾ വെറുതെ ആഴ്ചയിൽ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഇത് ഫോണും പിടിച്ചിരിക്കുന്നു എന്നല്ലാതെ സ്വഭാവത്തിൽ ഒരു മാറ്റവും ഇല്ല അതുകൊണ്ട് ഞാൻ അവരെ സത്സംഗത്തിൽ നിന്ന് പിന്മാറ്റുകയാണ് എന്ന് പറഞ്ഞു ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു സത്സംഗത്തിൽ ഉള്ളത് കൊണ്ട് വീട്ടിൽ വഴക്ക് മാത്രമേ ഉള്ളൂ സത്സംഗത്തിൽ നിന്ന് പിന്മാറ്റിയാൽ അവിടെ യുദ്ധം നടക്കും അതിനേക്കാളും വഴക്കാ നല്ലത് എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് അത് മനസ്സിലായി അപ്പോൾ ഈ സത്സംഗത്തിൻ്റെയൊക്കെ ഗുണമെന്ന് പറയുന്നത് നമുക്കും സ്വഭാവത്തിൽ മാറ്റം വരണം നമ്മൾ ഭാഗവതം കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും നാമജപം ചെയ്യുമ്പോൾ ഇതൊക്കെ നമുക്കും നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വന്നില്ലെങ്കിൽ ഇതുകൊണ്ട് പ്രയോജനമില്ല അപ്പോൾ സ ആദ്യം വിശ്വാമിത്ര മഹർഷിയാണ് എന്താ പറയുക സത്സ ഇത് കാമക്രോധാദികളെ നിയന്ത്രിക്കാൻ വേണ്ടി അതികഠിനമായ തപസ് എടുത്തത് വിശ്വാമിത്ര മഹർഷിയാണ് കാരണം ഇത് രണ്ടിനെയും ജയിച്ചാൽ ആധ്യാത്മിക ജീവിതം വളരെ എളുപ്പമാണ് കാമത്തിനെയും ക്രോധത്തിനെയും ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ ശ്രമിച്ചാലും പിന്നെ ആധ്യാത്മിക ജീവിതം മനസ്സ് വളരെ ശാന്തിയും സമാധാനമുള്ളതായി മാറും ആ ഹൃദയത്തിൽ ഈശ്വരനെ എളുപ്പത്തിൽ കുടിയിരുത്താനും സാധിക്കും അല്ലെങ്കിൽ താമര പുഷ്പത്തിന് പകരം അതൊരു കള്ളിച്ചെടിയായി മാറുകയും ഈശ്വരൻ ആ ഹൃദയത്തിലിരുന്ന് മാറിപ്പോവുകയും ചെയ്തു ഇത് ഞാൻ മുൻപേ ഒരിക്കൽ പറഞ്ഞ ഒരു കാര്യമാണ് സീതാദേവി രാമനെ വിട്ട് ഒരു കൊല്ലം പതിനാല് വർഷ വനവാസത്തിൽ ഒരു കൊല്ലം അവസാനത്തെ കൊല്ലം സീതാദേവി രാമനെ വിട്ട് പിരിഞ്ഞ് അശോകവനത്തിൽ കഴിയേണ്ടി വന്നു വല്ലാത്ത വേദനയാണ് സീതാദേവി ആ വേദനയിൽ കൂടെയാണ് സീതാദേവി കടന്നു പോയത് അത്ര എളുപ്പമല്ലായിരുന്നു രാവണൻ്റെ കടുത്ത വാക്കുകളും കൂർത്ത വാക്കുകളും ഹൃദയത്തിനെ വേദനിപ്പിക്കുന്ന പ്രവർത്തികളും രാക്ഷസിമാരുടെ ഇടയ്ക്ക് അശോകവനത്തിൽ സീതാദേവിക്ക് കഴിയേണ്ടതായി വന്നു ഇതെല്ലാം കഴിഞ്ഞ ഒരു ദിവസം ശ്രീരാമചന്ദ്രമൂർത്തി സീതാദേവി എടുത്ത് ചോദിച്ചു സീതാദേവി എന്നെ വിട്ട് ഒരു കൊല്ലം നീ പിരിഞ്ഞിരിക്കേണ്ട കാര്യം നിനക്ക് എന്താണ് കാരണം എന്താണെന്ന് മനസ്സിലായോ സീതാദേവി വന്ന് പറഞ്ഞു അല്ല രാവണൻ എന്നെ അപകരിച്ചുകൊണ്ട് പോയത് കൊണ്ടാ എന്നൊക്കെ കുറേ കാരണങ്ങൾ പറഞ്ഞു പക്ഷേ സീതാദേവി പറഞ്ഞു സോറി രാമചന്ദ്രമൂർത്തി പറഞ്ഞു ദേവി ഇതൊന്നുമല്ല കാരണം ഞാൻ ആ സ്വർണമാനിനെ മാരീച്ചനെ അന്വേഷിച്ചു പോയപ്പോൾ ആദ്യം മാരീച്ചൻ എൻ്റെ സ്വരത്തിൽ നിലവിളിച്ചു ലക്ഷ്മണ സീതേ അഭയം എന്നെ രക്ഷിക്കണേ എന്ന് മാരീച്ചൻ രാമൻ്റെ സ്വരത്തിൽ വിളിച്ചു അപ്പോൾ ഉടനെ അത് കേട്ട് ഭയന്ന സീതാദേവി ലക്ഷ്മണൻ്റെ അടുത്ത് പറഞ്ഞു ലക്ഷ്മണ ഉടൻ തന്നെ കാട്ടിലകത്ത് പോകൂ പ്രഭുവിന് എന്തോ ദോഷം സംഭവിച്ചു എന്തോ ഒരു ഭയാനകമായ കാര്യം സംഭവിച്ചു എത്രയും പെട്ടെന്ന് പ്രഭുവിനെ സഹായിക്കാൻ കൂടെ ചെല്ലു എന്നെ നോക്കിയിരിക്കേണ്ട എനിക്കത് പ്രശ്നമല്ല എന്ന് പറഞ്ഞു അപ്പം ലക്ഷ്മണൻ പറഞ്ഞു ദേവി ശ്രീരാമചന്ദ്രമൂർത്തിയെ ഉപദ്രവിക്കാനോ പിടിച്ചു നിർത്താനോ ഉള്ള ശക്തി ഇന്ന് വരെ പ്രപഞ്ചത്തിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു സീതാദേവി മനസ്സമാധാന സമാധാനത്തോടെ ഇരുന്നു കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം നിലവിളി വന്നു ലക്ഷ്മണാ സീതേ അഭയം രാമൻ്റെ സ്വരത്തിൽ ഇത് കേട്ടപ്പോൾ വീണ്ടും സമാധാനം നഷ്ടപ്പെട്ട സീതാദേവി പറഞ്ഞു ലക്ഷ്മണ കേട്ടില്ലേ പ്രഭുവിൻ്റെ സ്വരം എന്തോ പറ്റി നീ എന്താ പോകാത്തത് ഞാൻ ഇത്ര പ്രാവശ്യം പറഞ്ഞിട്ട് നീ എന്താ പോകാത്തത് പോയി പ്രഭുവിനെ സഹായിക്കൂ കൂടെ ചെല്ലു എന്ന് പറഞ്ഞു അപ്പോൾ സീതാദേവി ശ്രീ ലക്ഷ്മണൻ പറഞ്ഞു ദേവി ശ്രീരാമചന്ദ്രമൂർത്തിക്ക് ഒന്നും സംഭവിക്കില്ല അങ്ങനെ ഉള്ള ഒരു ശക്തി പ്രപഞ്ചത്തിൽ ഉണ്ടായിട്ടില്ല ധൈര്യമായിട്ടിരിക്കൂ അപ്പോൾ വിഷമം കൊണ്ടും സങ്കടം കൊണ്ടും ഭയം കൊണ്ടും സമനില തെറ്റിയ സീതാദേവി പറഞ്ഞു ലക്ഷ്മണ നിൻ്റെ ഉള് എനിക്ക് മനസ്സിലായി നിൻ്റെ മനസ്സെനിക്ക് മനസ്സിലായി ശ്രീരാമചന്ദ്രമൂർത്തിക്ക് കാട്ടിലെന്തെങ്കിലും സംഭവിക്കണം അപ്പോൾ എന്നെ പ്രാപിക്കാമെന്ന് വിചാരിച്ചല്ലേ നീ പോകാത്തത് എന്ന് സീതാദേവി ഒരു കടുത്ത വാക്ക് പറഞ്ഞു ലക്ഷ്മണൻ ഹൃദയത്തിനെ കല്ലാക്കിക്കൊണ്ട് ജഡം പോലെ കണ്ണീരും ചൊരിഞ്ഞ് പ്രാണനേക്കാളും ഏറ്റവും സ്നേഹിക്കുന്ന സീതാദേവിയാണോ എൻ്റെ മാതൃതുല്യമായ സീതാദേവിയാണോ ഇങ്ങനെ പറഞ്ഞെന്ന് ജഡം പോലെ കാട്ടിനകത്ത് പോയി അപ്പോൾ ശ്രീരാമചന്ദ്രമൂർത്തി പറഞ്ഞു ദേവി നീ അന്ന് ആ ഉപയോഗിച്ച പ്രയോഗം ആ വാക്ക് അതാണ് നിന്നെ ഒരു കൊല്ലം എന്നിലിരുന്ന് പിരിച്ചു വച്ചത് കാരണം അത്രയും ശുദ്ധനായ ലക്ഷ്മണനെ നീ നിൻ്റെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചു അങ്ങനെ നമ്മൾ ഒരു പാപം ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിലിരുന്ന് ഈശ്വരൻ പിരിഞ്ഞു പോകും എല്ലാവർക്കും അപകടകാരിയായ സാഹചര്യങ്ങൾ വരാം പരീക്ഷണങ്ങൾ വരാം നിരാശയുണ്ടാകാം വേദനയുണ്ടാകാം ഇത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും ആർക്കും തന്നെ ഇതിന് രക്ഷപ്പെടാൻ പറ്റില്ല അങ്ങനത്തെ സാഹചര്യങ്ങളിൽ മനസ്സിനെ നിയന്ത്രിക്കാൻ പരാജയപ്പെടുന്നവർ ഈശ്വരനിലിരുന്ന് പിരിയും നമുക്കുണ്ടാകും ദേഷ്യം വരേണ്ട പല സാഹചര്യങ്ങളുണ്ടാകും വേദന ഉളവാക്കുന്ന കാര്യങ്ങളുണ്ടാവും നിരാശയുണ്ടാവും പ്രതീക്ഷിക്കാതെ ഒരു തെറ്റും ചെയ്യാതെ നമ്മളെ ആരെങ്കിലും കുറ്റം പറയും ഇതെല്ലാം സംഭവിക്കും നമ്മുടെ ജീവിതത്തിലും സംഭവിക്കും പക്ഷേ ആ സമയത്ത് നമ്മൾ നമ്മുടെ സമനില തെറ്റാൻ പാടില്ല തെറ്റിയാൽ ഇതുവരെ നേടിയ എല്ലാ ആധ്യാത്മിക കാര്യങ്ങളും കൈവിട്ടു പോകും മഹാഭാരത യുദ്ധത്തിൽ അർജുനനും വല്ലാത്ത ടെൻഷനാണ് ഭഗവാൻ രഥത്തിനെ ആ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ എട്ട് ദിശകളിലും കാറ്റിൻ്റെ വേഗത്തിൽ സുദർശന ചക്രം പോലെ ചുറ്റി ഓട്ടിച്ചു കൊണ്ടിരിക്കുക അപ്പം പെട്ടെന്ന് അർജുനൻ പറഞ്ഞു കൃഷ്ണ രഥത്തിനെ ഇടത്തോട്ട് തിരിക്കുക ഭഗവാൻ ഇടത്തോട്ട് തിരിച്ചു അർജുനൻ പറഞ്ഞു കൃഷ്ണ ഇടത്തോട്ടാണ് ഞാൻ പറയണേ ഭഗവാൻ പറഞ്ഞു അതേ ഇടത്തോട്ടല്ലേ ഞാൻ തിരിക്കുന്നത് അല്ല കൃഷ്ണ ഇടത്തോട്ടാണ് കൃഷ്ണ ഭഗവാൻ പറഞ്ഞു ഞാൻ ഇടത്തോട്ടല്ലേ തിരിക്കുന്നത് അപ്പോൾ അർജുനൻ ടെൻഷൻ അർജുനൻ മേലല്ലേ നിന്ന് യുദ്ധം ചെയ്യുന്നത് ഭഗവാൻ താഴെയിരുന്ന് ഒരു ജോലിക്കാരനെ പോലെ തേരാളിയെ പോലെ രഥം വലിച്ചുകൊണ്ടിരിക്കുക മേലെ നിൽക്കുന്ന അർജുനൻ ഒരു ചവിട്ട് കൊടുത്തു കൃഷ്ണൻ ഇടത്തോട്ട് എന്നല്ലേ പറയുന്നേ എന്ന് ദേഷ്യപ്പെട്ടു അപ്പോൾ ഭഗവാൻ പുഞ്ചിരി തൂകി പറഞ്ഞു അർജുന നീ ഉദ്ദേശിച്ചത് വലം ടെൻഷനിൽ പറഞ്ഞപ്പോൾ ഇടവായിപ്പോയി ശരി ഞാൻ വലത്തോട്ട് തിരിക്കാം എന്ന് വലത്തോട്ട് തിരിച്ചു അപ്പോഴാണ് അർജുനന് മനസ്സിലായത് സാഹചര്യം നമ്മളെ പിരിമുറുക്കുന്ന സമയത്ത് ചിലപ്പം ആദരണീയരായ വ്യക്തികളെടുത്ത് പറയാൻ പാടില്ലാത്തത് നമ്മൾ പറഞ്ഞു പോകും നമ്മളിൽ എത്ര പേരുണ്ട് നമ്മുടെ സത്സംഗത്തിൽ ഇപ്പോൾ ഏകദേശം എത്ര പേരുണ്ട് നോക്കട്ടെ ഇരുന്നൂറ്റി അൻപത് പേരുണ്ട് ഫേസ്ബുക്കിലും നൂറ് പേരുണ്ട് ശരി നമ്മളിൽ എത്ര പേരാ അച്ഛൻ്റെ അടുത്തും അമ്മയടുത്തും പറയാൻ പാടില്ലാത്ത വാക്കുകൾ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പറഞ്ഞ ആൾക്കാർ ഡെന്നി രാജ് ജയ്ശ്രീ യെസ് ഐ ഹാവ് അനസ്വര ഞാനുണ്ട് കൃഷ്ണ പ്രീതി ജിനുമോൾ വിജുമോൻ എല്ലാവരും ഉണ്ട് കണ്ടോ നമ്മളെല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഒന്ന് രണ്ട് പേര് മാത്രമേ പറഞ്ഞിട്ടില്ല എന്നുള്ളൂ ബാക്കി എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ആദരണീയരായ വ്യക്തികളെടുത്ത് ഗുരുക്കന്മാരെടുത്ത് മാതാപിതാവിൻ്റെ അടുത്ത് നമ്മളെ ജീവിതത്തിൽ ഒരുപാട് സഹായിച്ചവരുടെ ആ ഒരു നിമിഷം ഉണ്ടായ ദേഷ്യം കാരണം പൊട്ടിത്തെറിച്ച് നമ്മൾ പറയാൻ പാടില്ലാത്ത വാക്കുകൾ പറഞ്ഞു പോകും ചെയ്യാൻ പാടില്ലാത്ത പ്രവർത്തികൾ ഞാൻ ചെയ്തു പോകും കുട്ടിക്കാലത്ത് പറഞ്ഞു പറഞ്ഞു പോയി പലതരത്തിലുള്ള തരത്തിലുള്ള ആൻസറാണല്ലോ ശരി അർജുനനും അതാ ചെയ്തത് ആ ഒരു നിമിഷ നേരത്തിലുണ്ടായ ഒരു പരിഭ്രമം കാരണം അർജുനൻ വിചാരിച്ച് ഭഗവാൻ തെറ്റായ ദിശയിൽ രഥത്തിനെ കൊണ്ടുപോകുന്നു എന്ന് വിചാരിച്ച് കാലെടുത്ത് ഒരു ചൗട്ട് ഭഗവാൻ ചിരിച്ചുകൊണ്ടേ പറഞ്ഞു അർജുന നീ ഉദ്ദേശിച്ചത് മാറിപ്പോയി എന്ന് പറഞ്ഞു പിന്നെ ചിലരെ വാക്കുകൊണ്ട് പറയില്ല പക്ഷെ മനസ്സുകൊണ്ട് വിചാരിക്കും ഓ ഈ മനുഷ്യൻ എൻ്റെ ഭർത്താവ് ഒന്ന് ചത്തുപോയിരുന്നെങ്കിലോ മനസ്സുകൊണ്ടൊക്കെ ചിലപ്പോൾ വിചാരിക്കുന്നവരുണ്ട് അതാരൊക്കെയാണെന്ന് ഞാൻ ചോദിക്കുന്നില്ല അത് പിന്നെ ധർമ്മസങ്കടമായിപ്പോവും ചിലർ വാക്കുകൾ കൊണ്ട് പറയും ചിലർ മനസ്സുകൊണ്ട് പറയും നമ്മളെല്ലാം മനസ്സുകൊണ്ട് പഠിക്കുന്ന കാലത്ത് എല്ലാ അധ്യാപകന്മാരെയും മനസ്സുകൊണ്ട് പലതും പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പോൾ ഭഗവാൻ അപ്പം ഇത് കഴിഞ്ഞപ്പോൾ മനസ്സിൽ ഒരു വലിയ ഒരു ഒരു വിഷമായി ഞാൻ എന്തും മണ്ടത്തരമാ ചെയ്തത് സാഹചര്യം പിരിമുറുക്കുന്ന നേരത്ത് ഇതുപോലെ വളരെ പ്രഷർ വരുമ്പോൾ ഇങ്ങനെയാണോ മണ്ടത്തരം ചെയ്യുക എന്ന് തന്നെ താനെ ശപിച്ചു കൊണ്ട് അർജുനൻ ഇരിക്കുക അപ്പോഴാണ് നോക്കിയത് കൃഷ്ണ ഭഗവാൻ കയ്യിലുള്ള ആ ഒരു എന്താ പറയുക ഈ പശുക്കളെയും കുതിരയൊക്കെ അടിക്കാൻ വേണ്ടി ഒരു വിപ്പ് ഒരു ചാട്ട വെച്ചിട്ടുണ്ടോ ഒരു സാധനം അടിക്കാൻ ചാട്ട ആ സാധനം എടുത്തിട്ട് കുതിരകളെ അടിക്കാതെ ഭഗവാൻ ആകാശത്തിൽ ശബ്ദമുണ്ടാക്കി ഭയപ്പെടുത്തുന്നു ഈ ചാട്ടയൊക്കെ നമ്മൾ അടിക്കേണ്ട വെറുതെ കാറ്റത്തിങ്ങനെ ആക്കിയാൽ മതി ഫ് ചമ്മട്ടി ചമ്മട്ടി വേറെയല്ല അതല്ലല്ലോ ചമ്മട്ടിയിലടിച്ച കുതിര ചത്തുപോകും നല്ല കഥയായി ഓക്കെ അപ്പോൾ ഈ ചാട്ട കൊണ്ടിങ്ങനെ ആകാശത്തിൽ ശബ്ദമുണ്ടാക്കും ശബ്ദമുണ്ടാക്കുമ്പോൾ കുതിരകൾ ഭയന്നങ്ങ് മുന്നോട്ട് ഓടും അപ്പം അർജുനൻ ശ്രദ്ധിക്കുക ഒരു തേരാളിക്ക് വേണമെങ്കിൽ കുതിരയെ അടിക്കുക പക്ഷെ കൃഷ്ണൻ അടിക്കുന്നില്ല വെറുതെ ശബ്ദമുണ്ടാക്കി ഭയപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ കുതിര അങ്ങ് വേഗത്തിൽ ഓടുന്നു അടിക്കാൻ അനുവാദമുണ്ടായിട്ട് പോലും ഭഗവാൻ അടിക്കുന്നില്ല പക്ഷേ ഭഗവാനെ ചവിട്ടാൻ യാതൊരു തരത്തിലുള്ള അധികാരമില്ലാതെ ഞാൻ സാഹചര്യം കാരണം ചവിട്ടിപ്പോയല്ലോ എന്ന് മനസ്സുകൊണ്ട് അർജുനൻ പശ്ചാത്തപിക്കാൻ തുടങ്ങി ഗുരുവിന് വേണമെങ്കിൽ ശിഷ്യനെ അടിക്കാം വഴക്ക് പറയാം അച്ഛനമ്മയ്ക്ക് വേണമെങ്കിൽ കുഞ്ഞുങ്ങളെ വഴക്ക് പറയാം അടിക്കാം എന്നും പറഞ്ഞ് ഇന്ന് കാലത്തിൽ ആരും അടിക്കരുത് കുട്ടികൾ ഹെൽപ്പ് ലൈനിൽ വിളിച്ചു പറഞ്ഞാൽ പോലീസ് വരും ഇപ്പോൾ അവർക്കും ഉണ്ട് ഹെൽപ്പ് ലൈനൊക്കെ കുഞ്ഞുങ്ങളെ ഒന്നും വഴക്ക് പറയാൻ പാടില്ലെന്നാ പുതിയ നിയമങ്ങളൊക്കെ അപ്പോൾ സാഹചര്യം മാറുന്ന സമയത്ത് ടെൻഷൻ ആ ഉണ്ടാകുന്ന ടെൻഷൻ ആ നിരാശയെ സാത്വികമായി കൈകാര്യം ചെയ്യാൻ അറിയുന്ന ഒരാളാ ആത്മീകവാദി അത് പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ടു പോകും അപ്പോൾ സത്യയുഗത്തിൽ വിശ്വാമിത്ര മഹർഷിയുടെ കഥ പറയായിരുന്നു അദ്ദേഹത്തിൻ്റെ തപസ്യെ മുറിക്കാൻ വേണ്ടി ദേവേന്ദ്രൻ ഊർവശിയെ അയച്ചു ദേവേന്ദ്രൻ അല്ല സോറി മേനകയെ അയച്ചു വിശ്വാമിത്ര മഹർഷിയുടെ തപസ്സയെ മുടക്കാൻ വേണ്ടി ദേവേന്ദ്രൻ മേനകയെ അയച്ചു വിശ്വാമിത്ര മഹർഷിയെ കടുന്നു തപസ്യാനിഷ്ട അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഈ കാമക്രോധാദികളെ നിയന്ത്രിക്കാൻ നോക്കിക്കോളൂ അത്ര എളുപ്പമല്ല ഈ ദേഷ്യത്തിനെയൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി അന്ന് കാലത്ത് ഋഷിമാർ ആയിരം കൊല്ലം നൂറ് കൊല്ലം കാട്ടി ചെന്നിട്ട് ഒന്നും കഴിക്കാതിരുന്നു അത്രയും ഒരു ദോഷകരമായ കാര്യമായി ദേഷ്യം എന്ന് പറയുന്നത് ദേഷ്യം വന്നാൽ ആ മനുഷ്യൻ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം നന്മകൾ ചെയ്തിട്ടുണ്ട് ഒരു നിമിഷ നേരം കൊണ്ട് അതെല്ലാം മറന്നു പോയി ഏറ്റവും ചിന്തിക്കാൻ പറ്റിയ പറ്റുന്നതിൽ വെച്ച് മോശമായ രീതിയിൽ നമ്മൾ ചിന്തിച്ച് അയാളെ ശപിക്കാനും വഴക്കുണ്ടാക്കാനും തുടങ്ങും അദ്ദേഹം ചെയ്ത നന്മകളെല്ലാം നമ്മൾ ക്ഷണനേരം കൊണ്ടും മറന്നു പോകും ദേഷ്യം ഗീതയനുസരിച്ച് ഉള്ളിലിരുന്ന് ഒരു വ്യക്തിത്വത്തിനെ കൊല്ലുന്ന വൈര്യ എന്നാണ് പറയുന്നത് ശത്രുവാണ് നമുക്ക് ബാഹ്യമായി ഒരുപാട് ശത്രുക്കൾ ഉണ്ടായേക്കാം പക്ഷേ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളെ നശിപ്പിക്കുന്ന ഒരു മഹാശത്രുവാണ് ദേഷ്യം അപ്പോൾ വിശ്വാമിത്ര മഹ വിശ്വാമിത്ര മഹർഷി കണ്ണും അടച്ച് ഇന്ദ്രിയങ്ങളും നിയന്ത്രിച്ച് മനസ്സും നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഒരു തപസ്സി അനുഷ്ഠിക്കുമായിരുന്നു ദേവേന്ദ്രൻ മേനകയെ അയച്ചു മേനക വന്ന് ഇന്ദിരനെ ദേവ വിശ്വാമിത്രനെ ചുറ്റി ചുറ്റി നൃത്തം വച്ചു അങ്ങനെ വിശ്വാമിത്രൻ തൻ്റെ തപസ്യ മുടക്കി കുറേ കാലം മേനകയോട് ജീവിച്ചു ആ മേനകയ്ക്ക് ഒരു പെൺകുഞ്ഞും ഉണ്ടായി ആരാ എന്താ പേര് മേനയ്ക്കുണ്ടായ കുഞ്ഞിൻ്റെ പേരെന്താ ഒരു പെൺകുട്ടിയും ഉണ്ടായി ശകുന്തള എന്നൊരു സുന്ദരിയായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു എനിക്കിവിടെ സ്ക്രീനിൽ ശ്രീ കുമരൻ സാഗരൻ സാറിനെ കാണാം അവിടെ തൊട്ടടുത്ത് തൊട്ടടുത്തൊരു പെൺകുഞ്ഞുണ്ട് സുന്ദരിക്കുട്ടി ഒരു കുട്ടിയുണ്ട് ഹരേ കൃഷ്ണ ഹലോ ഓക്കെ അപ്പോൾ നല്ല സുന്ദരിയായ ഒരു ശകുന്തള ഉണ്ടായി മേനകയ്ക്ക് അൻപത് വർഷം കുറേ കാലം ശകുന്തള വിശ്വാമിത്രനോട് ജീവിച്ചിട്ട് പിന്നെ ശകുന്തള പറഞ്ഞു ക്ഷമിക്കുക എന്നെ ദേവേന്ദ്രൻ പറഞ്ഞയച്ചത് നിങ്ങളുടെ തപസ്യ മുടക്കാൻ വേണ്ടിയിട്ടാ ഞാൻ വന്ന കാര്യം നടന്നു എന്ന് പറഞ്ഞ് തിരിച്ചുപോയി വിശ്വാമിത്രനുണ്ടായ ദേഷ്യം എന്നെ ചതിക്കുകയായിരുന്നല്ലേ നീ എന്ന് മനസ്സുകൊണ്ട് ഇനി ഞാൻ ഈ പ്രപഞ്ചത്തിൽ സ്ത്രീകളെ വിശ്വസിക്കില്ല ആരെയും തന്നെ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞ് വീണ്ടും ചെന്ന് കുറേ കാലം വിശ്വാമിത്രൻ തപസ്യ തുടങ്ങി കുറേ കാലം തപസ്യ ചെയ്തു അപ്പം ഇന്ദ്രൻ രണ്ടാമത്തത് രമ്പയെ അന അയച്ചു ആദ്യം മേനകയെ അയച്ചു പിന്നെ രമ്പയെ അയച്ചു രമ്പയും വന്നിട്ട് എന്ത് ചെയ്തു വിശ്വാമിത്രനെ ചുറ്റി ചുറ്റി നൃത്തം വെക്കുകയായിരുന്നു പക്ഷേ ഇപ്രാവശ്യം വിശ്വാമിത്രൻ കണ്ണു തുറന്നില്ല കാരണം മുൻപേ നടന്ന അനുഭവമുള്ളത് കൊണ്ട് കണ്ണെല്ലാം അടച്ചു വെച്ച് തൻ്റെ തപസ്യെ തുടരുകയായിരുന്നു കണ്ണു തുറന്നതേയല്ല എന്നാൽ രമ്പയും നൃത്തം വെക്കുന്നത് നിർത്തിയതും ഇല്ല ഇങ്ങനെ തുടർന്ന് നൃത്തം വെച്ചുകൊണ്ടേയിരുന്നു അവസാനം വിശ്വാമിത്രൻ ദേഷ്യത്തിൽ കണ്ണ് തുറന്ന് എന്നീ ചതിക്കാൻ വന്ന സ്ത്രീയെ എന്ന് പറഞ്ഞിട്ട് രമ്പയെ ഒരു കല്ലായി പോകട്ടെ എന്ന് ശപിച്ചു രംബയും കല്ലായി പക്ഷെ വിശ്വാമിത്രർക്കെന്തു പറ്റി വീണ്ടും തൻ്റെ തപസ്യയിൽ ഇരുന്നതാഴോട്ട് വീണു ആദ്യ മേനകയ്ക്ക് വീണു കാമത്തിന് വീണു രണ്ടാമത്തത് ക്രോധത്തിന് വീണു കാമത്തിനേക്കാളും ദോഷകരമാണ് ഏത് ക്രോധം ദേഷ്യം നമ്മൾ നേടിയിരിക്കുന്ന തപ്പോബലം നാമജപത്തിൻ്റെ ഫലം പുണ്യകർമ്മങ്ങളുടെ ബലം ഈ എല്ലാ ബലത്തിനെയും ഒരു നിമിഷ നേരം കൊണ്ട് ഈ ദേഷ്യം ഇല്ലാതാക്കും നമ്മൾ ജപിക്കുന്ന ഫലം എല്ലാത്തിനും ഈ ഇതെങ്ങനെയെന്ന് വെച്ചാൽ ദ്വാരമുള്ള കലത്തിൽ വെള്ളം ചേർത്ത് വയ്ക്കുന്നത് പോലെയാണ് മേലിരുന്ന് എത്ര വെള്ളം ഒഴിച്ചാലും താഴെ ചോർന്നു പോയിക്കൊണ്ടേയിരിക്കും ആ ഒരു അവസ്ഥയിലോട്ടാകും അതുകൊണ്ട് ദേഷ്യം പൂർണ്ണമായിട്ടും നിയന്ത്രിക്കാൻ സാധിക്കണം ആർക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ സാധിക്കും സദാ സമയം ഈശ്വരൻ്റെ നാമവും ജപിച്ച് ഈശ്വരനെ പൂർണ്ണമായി വിശ്വസിച്ച് സേവനമനുഷ്ഠിക്കുന്നവർക്ക് സാധിക്കും ശരി ആ യുഗം കഴിഞ്ഞു അടുത്തത് അടുത്ത യുഗത്തിൽ നരനാരായണ ഋഷിമാർ ഹിമാലയത്തിൽ തപസ് ചെയ്യുന്നുണ്ടായിരുന്നു ഹിമാലയത്തിൽ പോയിട്ടുണ്ടോ ആരെങ്കിലും ഭദ്രികാശ്രമത്തിലൊക്കെ പോയിട്ടുണ്ടോ അതിസുന്ദരമായ സ്ഥലമാണ് കോടും തണുപ്പാണ് അവിടെ പക്ഷെ നല്ല രസമാണ് അവിടെ വന്നിട്ട് മത്സ്യമാംസം കഴിക്കുന്നവർ ചൂത് കളിക്കുന്നവർ ലഹരി ഒന്നും ഇല്ല കാരണം ആറുമാസം മഞ്ഞുകൊണ്ട് മൂടുന്നത് കാരണം എല്ലാവരും താഴെ ഭൂമിയിലോട്ട് വരും അതുകൊണ്ട് അവിടെ വലിയ അശ് അശുദ്ധിയൊന്നുമില്ല കേരളത്തിനെ പോലെ അതിസുന്ദരമായ സ്ഥലമാണ് കാരണം കേരളത്തിൽ മദ്യപാനികളില്ല മത്സ്യമാംസം കഴിക്കുന്നവരില്ല ചൂത് കളിക്കുന്നവരില്ല എല്ലാം സാധുക്കൾ കൊണ്ട് നിറഞ്ഞ ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് കേരളം പാവം പരശുരാമന് വലിയ നിരാശയുണ്ടായി ഭാരതം മുഴുവനും കുടിക്കുന്ന കള്ള് കേരളത്തിൽ ഒരു ഉത്സവത്തിന് ആൾക്കാർ കുടിച്ചു തീർക്കുന്നത് പാവം ദൈവം അറിയാതെ ഈ നാടിനെ ഉണ്ടാക്കി പോയതാണ് ഭദ്രികാശ്രമം എന്ന് പറയുന്ന സ്ഥലം അതിസുന്ദരമായ സ്ഥലം അവിടെ മനുഷ്യർ ജീവിക്കാത്തത് കൊണ്ട് ഇതുപോലത്തെ പാപകർമ്മങ്ങൾ ഒന്നും തന്നെ ഭദ്രികാശ്രമത്തിൽ ഇല്ല അതിസുന്ദരമായ സ്ഥലം അവിടെ ഒരിക്കൽ പോയാൽ വളരെ സുന്ദരവാം നമുക്കും കൂടെ ഭാവിയിലൊരു പ്ലാനൊക്കെ ഉണ്ട് അവിടെ ചെന്നിരുന്ന് ഒരാഴ്ച ഭാഗവത സപ്താഹം നടത്തണം എല്ലാവരും വേറെ എവിടെയും പോവാതെ ഭദ്രികാശ്രമത്തിൽ തന്നെ ഇരുന്ന് ഭാഗവതമൊക്കെ വായിക്കണം നടക്കോ ഇല്ലേ അറിഞ്ഞുകൂടാ നടന്നാൽ നല്ലത് ശരി അപ്പം അവിടെ നരനാരായണ ഋഷിമാരാണ് തപസ്യ ചെയ്യുന്നത് കാമക്രോധാദികളെ നിയന്ത്രിക്കാൻ വേണ്ടി നരനാരായണ ഋഷിമാർ നരനാരായണ ഋഷിമാർ വേറെ ആരുമല്ല ഭഗവാനും അർജുനനും തന്നെയാണ് ഒരിക്കൽ അവർ അവർ രണ്ടുപേരും ഋഷിയെപ്പോലെ അവതാരം എടുത്തു മനുഷ്യ അവതാരം ഒരുപാട് അതായത് ഭഗവാനിന് തിരമാലകൾ പോലെ എണ്ണാൻ സാധിക്കാത്ത അത്രയും അത് ശരി ഗിരിച്ചേട്ടൻ പറഞ്ഞു ഞാൻ തയ്യാറാണെന്ന് ആഹാ ഓൾറെഡി ആൾക്കാർ തയ്യാറായോ ശരി അപ്പോൾ ഭഗവാൻ തിരമാലകൾ പോലെ എണ്ണാൻ സാധിക്കാത്ത അവതാരമാ ഉള്ളത് അതിൽ ഒന്ന് ഭഗവാൻ ഋഷിയായിട്ടും അവതരിച്ചിട്ടുണ്ട് അതാണ് നരനാരായണ ഋഷി അർജുനൻ നരനാ നര ഋഷിയായിട്ടും ഭഗവാൻ നാരായണ ഋഷിയായിട്ടും രണ്ടു പേരും നരനാരായണ ഋഷിമാർ അവർ ഹിമയ ഹിമാലയത്തിൽ കടും തപസ്യ ചെയ്യാം നമ്മൾ ഭദ്രികാശ്രമത്തിൽ ബദ്രിനാഥ് ക്ഷേത്രത്തിൽ പോയാലും അവിടെയും നമ്മൾ നമ്മളതാ കാണുന്നത് എന്താണ് ഭഗവാൻ വന്നിട്ട് നാരായണ ഋഷിയായിരുന്നു തപസ്യ ചെയ്യുന്ന ആ ഭാഗമാണ് നമ്മൾ കാണുന്നത് അതിസുന്ദരമായ ഭാഗം അപ്പോൾ അവിടെ നാരായണ ഋഷി നരനാരായണന്മാർ തപസ്യ ചെയ്യുന്നു വീണ്ടും ഇന്ദ്രൻ എന്ത് ചെയ്തു ആദ്യം വിശ്വാമിത്രർക്ക് നേരെ ഒരിക്കൽ ഊർവശി സോറി മേനകയച്ചോ പിന്നെ രമ്പയച്ചോ നരനാരായണ ഋഷിന്മാരുടെ കടും തപസ്യെ കണ്ടിട്ട് ഇന്ദ്രൻ ഒരാൾ അയച്ചില്ല ഒരു പട്ടാള അപ്സരസിനെ ഒരുമിച്ച് അയച്ചു ഈ ദേവേന്ദ്രൻ ഇതാ പണി ആരെങ്കിലും നല്ല തപസ്യ ചെയ്യുകയാണെങ്കിൽ അതിനെ വന്ന് മുറിക്കാനായിട്ട് അപ്സരസ്മാരെയൊക്കെ അയക്കും അപ്പോൾ ഒരു പട്ടാളം അപ്സരസ് അയച്ചു അതായത് റംബ മേനക്ക കിലോത്തമ കുറേ പേര് ഇവരെല്ലാം വന്ന് നരനാരായണ ഋഷിമാരെ ചുറ്റി 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 തപസ് നൃത്തം വെച്ചുകൊണ്ടേയിരിക്കുക പക്ഷെ നരനാരായണ ഋഷിമാർക്ക് അങ്ങനെ യാതൊരു തടസ്സവും തോന്നിയില്ല ഇതിൽ ഇനിയൊരു കാരണം കൂടെ ഉണ്ട് വിശ്വാമിത്രൻ ബ്രഹ്മത്തിനെ ധ്യാനിക്കുമായിരുന്നു നരനാരായണ ഋഷിമാർ പരമാത്മാവിനെ ധ്യാനിക്കുമായിരുന്നു അപ്പം ആരാ ഉയർന്നത് വിശ്വാമിത്ര മഹർഷി ബ്രഹ്മത്തിനെയാണ് ധ്യാനിക്കുന്നത് ദൈവത്തിൻ്റെ രൂപമില്ലാത്ത ഒരു രൂപമില്ലാത്തൊരവസ്ഥയ നിരാകാര നിർഗുണ ബ്രഹ്മം അതിനെയായിരുന്നു വിശ്വാമിത്ര മഹർഷി തപസ്യ ചെയ്തത് പക്ഷേ നരനാരായണ ഋഷിമാർ പാ പരമാത്മാവിനെയാണ് തപസ്യ ചെയ്തത് അപ്പോൾ ഉയർന്നതേതാ പരമാത്മാവ അപ്പം അതുകൊണ്ട് നരനാരായണ ഋഷിമാർക്ക് യാതൊരു ബുദ്ധിമുട്ടും തോന്നിയില്ല ഈ അപ്സരസുമാരെല്ലാം ചുറ്റിയും വന്ന് നൃത്തം വെക്കുന്നു നരനാരായണ ഋഷിമാർ അതൊന്നും അവർക്ക് ബാധകമല്ല അവർ കാമക്രോധാദികളെ വിജയിക്കാൻ വേണ്ടി തുടർന്ന് തപസ് ചെയ്തുകൊണ്ടേയിരുന്നു കുറേ നേരം കഴിഞ്ഞ് നരനാരായണ ഋഷിമാർക്ക് സങ്കടം തോന്നി പാവ ഈ പെണ്ണുങ്ങൾ ഭക്ഷണവും കഴിക്കാതെ എത്ര നേരമെന്ന് പറഞ്ഞ് ആടിക്കൊണ്ടേയിരിക്കും നരനാരായണ ഋഷിമാർക്ക് അപ്സരസ്മാരോടോ ദയ തോന്നി കണ്ണും തുറഞ്ഞു പറഞ്ഞു സുന്ദരിമാരെ നിങ്ങളിവിടെ നൃത്തം വെച്ചിട്ട് ഒരു കാര്യമില്ല നിങ്ങളെല്ലാം തിരിച്ച് ദേവേന്ദ്രൻ്റെ കൊട്ടാരത്തിൽ തന്നെ ചെന്ന് നൃത്തം വെച്ചോളൂ ഞങ്ങൾ തപസ്സ്യ മുടക്കാനുള്ള ഉദ്ദേശവും ഇല്ല എന്ന് ശാന്തമായി ചിരിച്ചു പറഞ്ഞു അവരും തലയൊക്കെ കുനിഞ്ഞ് നാണം കൊണ്ട് തിരിച്ചു പോവുമായിരുന്നു അവർ പോകുമ്പോൾ നാരായണ ഋഷി വിളിച്ചു അവരെ ഒരു ഒരു നിമിഷം നിൽക്കുക എല്ലാവരും നിന്നു നിന്നപ്പോൾ നാരായണ ഋഷി തൻ്റെ തൊടയിൽ തട്ടി സംസ്കൃതത്തിൽ തൊട തുടക്കി വന്നിട്ട് ഊരു എന്ന പേര് ഊരു തൊട തൊടയിൽ ഒരു തട്ട് തട്ടി അപ്പം തട്ടിയപ്പോൾ തുടയിലിരുന്നു ഒരു അതിസുന്ദരിയായ പെണ്ണ് പുറത്തു വന്നു ആ സ്ത്രീയുടെ പേരാ ഊർവശി ഭഗവാന്റെ മകളാ ഊർവശി അപ്പം ഇന്നും നമ്മൾ ഭദ്രിക്കാശ്രമത്തിൽ പോയി കഴിഞ്ഞാൽ ഊർവശി അവതരിച്ച് അല്ലെങ്കിൽ ഊർവശി ജന്മം കൊണ്ട സ്ഥലം വരെ അവിടെ ഉണ്ട് ഊർവശിക്ക് ഭഗവാൻ ജന്മം കൊടുത്തിട്ട് പറഞ്ഞു ഇ ഇതിനെ സമ്മാനമായിട്ട് ദേവേന്ദ്രന് കൊടുത്തോളൂ കുറേ കളക്ഷൻ ഉണ്ടല്ലോ റമ്പ മേനക്ക കിലോത്ത് കുറേ കളക്ഷൻ ആ കളക്ഷനിൽ ഒന്നും കൂടെ ഇരിക്കട്ടെ എന്ന് ഊർവശിയേം കൂടെ സമ്മാനമായി കൊടുത്തു ഊർവശി കെട്ടിയതിന് ശേഷം പിന്നെ ദേവേന്ദ്രൻ ഒരു ഋഷിമാരെയും തടസ്സം ചെയ്യാൻ പോയില്ല കാരണം ഊർവശിയുടെ ഇതിൽ അങ്ങനെയേ മയങ്ങിക്കിടക്കുകയായിരുന്നു ഇപ്പോൾ വിശ്വാമിത്രർ വന്ന് പരീക്ഷണത്തിൽ ജയിച്ചോ നരനാരായണ ഋഷിമാർ ജയിച്ചോ ആര് ജയിച്ചു പരീക്ഷണത്തിൽ വിശ്വാമിത്ര മഹർഷി ജയിച്ചോ നരനാരായണ ഋഷിമാർ ജയിച്ചോ നരനാരായണ ഋഷിമാരാണ് ഈ പരീക്ഷണത്തിൽ ജയിച്ചത് കാരണം എന്തുകൊണ്ടാണ് വിശ്വാമിത്രൻ ബ്രഹ്മത്തിനെ ധ്യാനിക്കുമായിരുന്നു നരനാരായണ ഋഷിമാർ പരമാത്മാവിനെ ധ്യാനിക്കുമായിരുന്നു അപ്പോൾ കണ്ടില്ലേ കാമക്രോധാദികളെ പരമാത്മാവിനെ ധ്യാനിച്ച് എളുപ്പത്തിൽ നരനാരായണ ഋഷിമാർ ജയിച്ചു ശരി ഇനി കലിയുഗം കലിയുഗത്തിൽ ശ്രീ ചൈതന്യ മഹാപ്രഭുവുടെ കാലഘട്ടത്തിൽ ഹരിദാസ് എന്ന് പറയുന്ന ഒരു മഹാഭക്തൻ ഉണ്ടായിരുന്നു ഹരിദാസ് എന്ന് പറഞ്ഞ് മഹാ ഒരു ഭക്തൻ അദ്ദേഹം ഒരു ദിവസം ഇരുപത്തിരണ്ട് മണിക്കൂർ നാമം ജപിക്കും അധികമൊന്നുമല്ല ഇരുപത്തിരണ്ട് മണിക്കൂർ ഇരുപത്തി നാലിൽ ഇരുപത്തിരണ്ട് മണിക്കൂറെ ജപിക്കുകയുള്ളൂ നമുക്കൊരു പത്ത് മിനിറ്റ് ജപിക്കാൻ പറഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അദ്ദേഹം വന്ന് ഇരുപത്തിരണ്ട് മണിക്കൂർ നാമം ജപിക്കുമായിരുന്നു ഈ ഹരിദാസ് എന്ന് പറയുന്ന മഹാഭക്തൻ അപ്പോൾ മായാദേവി വീണ്ടും അദ്ദേഹത്തിനും പരീക്ഷണത്തിനായിട്ട് വിശ്വാമിത്ര ഒരു അപ്സരസ് വന്നു നരനാരായണ ഋഷിമാർക്ക് ഒരു കൂട്ടം അപ്സരസ് വന്നു ഹരിദാസിന് മായാദേവി തന്നെ സ്വയം അങ്ങി ഇറങ്ങി വന്നു മായ ഇന്ദിരൻ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നേ പ്രഭുജി എന്താ വലിയ കഷ്ടമാ എന്തിനാ ചെയ്യുന്നേ ഇന്ദ്രന് ഒരു പേടിയാ ആരെങ്കിലും ഋഷിമാർ തപസ്സ്യ കൃത്യം ചെയ്താൽ അങ്ങനെ ഒരു തപസ്യ ജീവിതം മുഴുവനും ഒരിക്കൽ പോലും ദേഷ്യപ്പെടാതെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അടുത്ത ജന്മത്തിൽ ഇന്ദിര പദവി കിട്ടും ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ട്രൈ ചെയ്യാം ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇരുന്ന അടുത്ത ജന്മത്തിൽ ഇന്ദിരനായി ജനിക്കാം ആഹാ അമരാവതിയുടെ രാ ചക്രവർത്തിയായിട്ട് പണവും പണ്ടവും സ്വർണവും സൗന്ദര്യവും കുറേ അപ്സരസുമാരെ കിട്ടും ഭക്ഷണം എല്ലാം കിട്ടും വെറുതെ ചുമ്മാ ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്ക പ്രധാനമന്ത്രി ഒന്നും വേണ്ട നേരിട്ട് ഇന്ദ്രപദവി അതുകൊണ്ടാണ് ദേവേന്ദ്രന് ഭയം ആരെങ്കിലും ഇങ്ങനെ തപസ്യ ചെയ്ത് ദേശീയത്തിനൊക്കെ നിയന്ത്രിച്ച് കാമക്രോധാദികളെയൊക്കെ നിയന്ത്രിച്ചാൽ തൻ്റെ സീറ്റ് പോവില്ലേ അതുകൊണ്ട് ഇന്ദ്രൻ എന്തു ചെയ്യും ഈ തപസ്യ ചെയ്യുന്ന ഋഷിമാരെ എല്ലാം തടസ്സപ്പെടുത്തും പക്ഷേ ഇന്ദ്രൻ ചിലപ്പോൾ അറിയാതെ വിട്ടു പോകുന്നതാ ഈ ഋഷിമാർ ഇന്ദ്രപദവി ആഗ്രഹിച്ചിട്ടല്ല തപസ്യ ചെയ്യുന്നത് അവരെല്ലാം ഭഗവാൻ്റെ അടുത്ത് പോകാൻ മോക്ഷപ്രാപ്തി ആഗ്രഹിച്ചാ തപസ്യ ചെയ്യുന്നത് പക്ഷേ ഇന്ദ്രൻ വിചാരിച്ചു തൻ്റെ പദവിക്ക് വേണ്ടിയാണ് അവരെന്തിനാ അവർക്കെന്തിനാ ഇന്ദ്രപദവി അവർ ഭഗവാൻ്റെ അടുത്ത് തിരിച്ചു പോകാൻ വേണ്ടിയാ തപസ്യ ചെയ്യുന്നത് നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഇന്ദ്രപദവി വേണോ വേണ്ടേ അത് ശരി കൗൺസിലർ പദവി എം എൽ എ പദവി അതും വേണ്ടേ ഓക്കെ അപ്പൊ ദേവേന്ദ്രന് ഭയമാ തൻ്റെ പദവി നഷ്ടപ്പെട്ടു പോകും എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇപ്രാവശ്യം ഹരിദാസിന് നേരെ ആരാ വന്നത് മായാദേവി സ്വയം മായാദേവി തന്നെ അതായത് ഒരു അപ്സരസ് അപ്സരസ്മാരുടെ കൂട്ടമല്ല ഈ ലോകത്തിൽ ദ്വന്ദ്വങ്ങളെ സൃഷ്ടിച്ച് ത്രിഗുണങ്ങളെ സൃഷ്ടിച്ച് ജീവജാലങ്ങളെയെല്ലാം ഈ ലോകത്തിൽ ബന്ധിപ്പിക്കുന്ന മായ തന്നെ സ്വയം മായാദേവി തന്നെ സ്വയം വന്നു ഹരിദാസ് സ്വാമിജി ഹരിദാസ് ഠാക്കൂർ ഹരിദാസ് ജി ഇരുന്നിട്ട് ഇരുപത്തിരണ്ട് മണിക്കൂർ ജപമാല കൊണ്ടിങ്ങനെ ജപം ചെയ്യുമായിരുന്നു ശുഭദ്ര മാതാജി ആ ചിത്രം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹരിദാസ് ഠാക്കൂർ മായാദേവി ചിത്രം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ വന്ന് നൃത്തം വയ്ക്കുക സോറി മായാദേവി വന്നിട്ട് ഹരിദാസിൻ്റെ അടുത്ത് ചോദിക്കും കാരണം ഈ ഹരിദാസിൻ്റെ മനസ്സിൽ കാമക്രോധാദികളില്ലാത്തത് കൊണ്ട് മുഖം കാണാൻ എന്തോ ഒരു തേജസ്സ ജ്വലിക്കും ഞാനൊരു ഒരു രഹസ്യം പറയാം ആർക്കെങ്കിലും സുന്ദരൻ സുന്ദരി ആവണമെങ്കിൽ വെറുതെ കാശ് ഒന്നും ചെയ്യണ്ട അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല ശുദ്ധമായ നാമം ജപിച്ചാൽ മതി ഹൃദയത്തിലിരുന്ന് ദേഷ്യം മാറിക്കഴിഞ്ഞാൽ തന്നെ മുഖത്തും കണ്ണുകൾക്കും ഒരു കാന്തശക്തി ഉണ്ടാകും എന്ന് പുരാണം പറയുന്നു അപ്പോൾ ഹരിദാസ് ഠാക്കൂർ ഒരു ദിവസം ഇത്ര മണിക്കൂർ നാമം ജപിക്കുന്നത് കൊണ്ടും ഹൃദയത്തിൽ കാമക്രോധാദികളെ വിജയിച്ചത് കൊണ്ടും അദ്ദേഹത്തിൻ്റെ മുഖത്തെല്ലാം ഒരു തേജസ്സും കാന്തശക്തിയും വന്നു ഇപ്പോൾ മായാദേവി പറഞ്ഞു ഹേ ഹരിദാസ് സുന്ദര പുരുഷ ഇത്രയും ഐശ്വര്യവും സൗന്ദര്യമൊക്കെ വെച്ചിട്ട് നീ എന്തിനാ ഇതൊക്കെ വെറുതെ കളയുന്നത് എൻ്റെ കൂടെ വന്ന് സുഖിച്ചു കഴിഞ്ഞൂടെ അപ്പോൾ ഹരിദാസ് പറഞ്ഞു ദേവി തീർച്ചയായിട്ടും ചെയ്യാം പക്ഷേ ഇന്ന് എൻ്റെ ഒരു ഒരു പ്രാർത്ഥനയുണ്ട് എന്ത് സംഭവിച്ചാലും എനിക്ക് നൂറ്റിയെട്ട് ഇരു എന്താ പറയുക ഇത്ര കൃത്യമായ ഇരുപത്തിരണ്ട് മണിക്കൂർത്തെ നാമജപം എത്രയോ ലക്ഷം നാപം അത് ഞാൻ ജപിച്ച് തീർത്തിട്ട് ഞാൻ വന്നിട്ട് എന്താണ് അങ്ങയുടെ ആഗ്രഹം സഫലമാക്കി തരാം എൻ്റെ ഇന്നത്തെ ജപം തീർത്തിട്ട് ഞാൻ വരാം ഉം നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മാല സുതിൻ ഇരുന്ന് കണക്ക് കൂട്ടി അയച്ചിരിക്കുകയാണ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മാല ശരി ഓക്കെ കണക്ക് ശരിയാണെന്ന് വിശ്വസിക്കാം ഏർ അപ്പോ അത്ര നമ്മൾ ഇവിടെ കിടന്ന് ഈ പതിനാറ് മാല ജപിക്കാൻ മൂന്ന് ലക്ഷം നാമം അപ്പോ ഇദ്ദേഹം ഇരുന്ന് നാമം ജപിക്കാൻ തുടങ്ങി മായാദേവിയും അങ്ങനെ നിന്ന് ഇങ്ങനെ നിന്ന് കാത്തിരുന്ന് 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 എത്ര നേരം ഒരു മനുഷ്യൻ കാത്തിരിക്കും കാത്തിരുന്ന് 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 അവസാനം അങ്ങ് ക്ഷീണിച്ചു വന്ന് കണ്ണടച്ചു കാരണം ഇദ്ദേഹം ഒരു മണിക്കൂറേ ഉറങ്ങുന്നുള്ളൂ ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുപത്തിരണ്ട് മണിക്കൂറും ജപമാണ് കാത്തിരുന്ന മായാദേവി കുറേ കഴിഞ്ഞപ്പോൾ അങ്ങ് മയങ്ങിപ്പോയി അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം മായാദേവി വന്നു ഇല്ല ഇന്നലെ വന്ന് എൻ്റെ ആഗ്രഹം സഫലമാക്കാമെന്ന് പറഞ്ഞല്ലോ അതെ ഞാൻ കാത്തിരുന്നു അങ്ങ് ഉറങ്ങിപ്പോയി കുഴപ്പമില്ല ഇന്ന് എൻ്റെ ഇരുപത്തിനാല് ഇരുപത്തിരണ്ട് മണിക്കൂറത്തെ ജപവും കഴിഞ്ഞാൽ ഇന്ന് ഞാൻ സഫലമാക്കി തരാം രണ്ടാമത്തെ ദിവസവും മായാദേവി കാത്തിരുന്നു അപ്പം രണ്ടാമത്തെ ദിവസം മായാദേവി ഇരുപത്തിരണ്ട് മണിക്കൂർ കാത്തിരുന്ന് ക്ഷീണിച്ചങ്ങ് ഉറങ്ങിപ്പോയി മൂന്നാമത്തെ ദിവസവും ഹരിദാസ് അത് തന്നെ പറഞ്ഞു കാത്തിരുന്നാൽ മതി എൻ്റെ ജപം തീർത്തിട്ട് ഞാൻ ഇത് ചെയ്യാം മായാദേവി മൂന്നാമത്തെ ദിവസവും കാത്തിരുന്നു അവസാനം നാലാമത്തെ ദിവസമായപ്പോൾ മായാദേവി എന്ത് ചെയ്തു മുട്ടയടിച്ച് വെള്ളവസ്ത്രവും ധരിച്ച് ഹരിദാസ് ഠാക്കൂറുടെ കാലുകളിൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ച് അവരങ്ങോട്ട് ജപം തുടങ്ങി മായാദേവിയും ഒരു പരമഭക്ത കാരൻ മൂന്ന് ദിവസമായി ശുദ്ധനാമം അതും ഹരിദാസ് ഠാക്കൂറിൻ്റെ തിരുമുഖത്തിലിരുന്ന് വരുന്ന ഞാൻ നാമം നിരന്തരം കേൾക്കുക അപ്പം നമ്മൾ ജപിക്കുന്നതിനേക്കാളും ശക്തി കൂടിയതല്ലേ ഉയർന്ന ആൾക്കാർ ജപിക്കുന്നത് അല്ലേ തമിഴ്നാട്ടിൽ മന്ത്രാലയം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് മന്ത്രാലയം ശ്രീ ശ്രീരാഘവേന്ദ്രസ്വാമികളുടെ സമാധിയുള്ള സ്ഥലമാണ് മന്ത്രാലയം കേട്ടിട്ടുണ്ടോ രാഘവേന്ദ്രസ്വാമി എന്ന പേര് കേട്ടിട്ടുണ്ടോ ഒരു മഹാഭക്തനായിരുന്നു എത്രയോ നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം സമാധിയായി അദ്ദേഹം ഒരു ദിവസം ശിഷ്യഗണങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഈ ലോകം വിട്ട് പിരിയേണ്ട സമയമായി കഴിഞ്ഞു ഞാൻ ഇതാ എൻ്റെ കയ്യിൽ ജപമാല വെച്ച് ജപിച്ചുകൊണ്ടേയിരിക്കാം ഈ വിരലിലിരുന്ന് ജപമാല വഴുതി വീഴുമ്പോൾ എൻ്റെ ജപം നിൽക്കുമ്പോൾ നിങ്ങൾ കല്ല് വെച്ച് എന്നെ ചുറ്റിയും അടച്ച് സമാധി വെച്ചോളൂ ഞാൻ ജീവൻ വിടിഞ്ഞു എന്ന അർത്ഥം എന്ന് താൻ ജീവൻ വിടിയാൻ പോകുന്ന സമയത്തെ കൃത്യമായി മുൻകൂട്ടി തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു സ്വാമികൾ ശിഷ്യഗണങ്ങളെല്ലാം കണ്ണ് കണ്ണീരും ചൊരിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ ചുറ്റിയും നാമം ജപിക്കുമായിരുന്നു അദ്ദേഹം ജപിച്ച് 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 കയ്യിലിരുന്ന് മാല നിന്നുപോയി കണ്ണീരോടെ ശിഷ്യന്മാർ അദ്ദേഹത്തിനെ ചുറ്റിയും സമാധി വെച്ച് കേട്ടു അപ്പോൾ ശുദ്ധനാമം പരിശുദ്ധമായി ഈശ്വരൻ്റെ നാമം ജപിക്കുന്നവർക്ക് അത്തറയും കഴിവും ശക്തിയും ഉണ്ട് അപ്പം ഇവിടെ എന്തുപറ്റി ഹരിദാസ് ഠാക്കൂറുടെ ജപം മൂന്ന് ദിവസം നിരന്തരമായ മായാദേവി കേട്ടപ്പോൾ മായാദേവിയും പരമഭക്തയായി മാറി ഹരിദാസ് ഠാക്കൂറിന്റെ മുമ്പേ സാഷ്ടാങ്കം വീണ് പ്രണമിച്ച് എന്നെ ശിഷ്യയായി സ്വീകരിക്കണം എനിക്കും നാമജപം ചെയ്യാനുള്ള അനുഗ്രഹം വേണം ഉടനെ ഹരിദാസ് ഠാക്കൂർ എന്ത് ചെയ്തു ആ ശിഷ്യയെ അനുഗ്രഹിച്ചു എങ്ങനെ അനുഗ്രഹിച്ചു ഒരു ചട്ടിയിൽ തുളസി ചെടിയെ കൊടുത്തു തുളസി ചെടിയെ ദാനമായി കൊടുത്തുകൊണ്ട് പറഞ്ഞു ഇത് നീ എന്നും നിൻ്റെ കൂടെ നീ ജപിക്കുന്ന സ്ഥലത്ത് ഈ തുളസിയെ വെച്ച് സദാസമയം ജപിക്കണം എന്ന് ഹരിദാസ് മായാദേവിക്ക് തന്നെ മന്ത്രദീക്ഷ കൊടുത്തു നാമവും കൊടുത്തു തുളസി ചെടിയും അങ്ങ് കൊടുത്തു അതിനുശേഷം മായാദേവി ജപം തുടങ്ങി ഇപ്പൊ നോക്കിക്കോളും ആദ്യം വിശ്വാമിത്രൻ അദ്ദേഹം ബ്രഹ്മത്തിനെ ധ്യാനിച്ചു തപസയിൽ ജയിച്ചോ തേ തോറ്റോ വിശ്വാമിത്രൻ ജയിച്ചോ തോറ്റോ തോറ്റു രണ്ടാമത്തത് നരനാരായണ ഋഷിമാർ അവർ തപസ്യ ചെയ്തു തപസ്യയിൽ ജയിച്ചോ തോറ്റോ അവർ ജയിച്ചു മൂന്നാമത്തത് ഹരിദാസ് ടാക്കൂർ ഹരിദാസ് ജി ജയിച്ചത് മാത്രമല്ല പരീക്ഷിക്കാൻ വന്ന ആളെയും ഭക്തയാക്കി മാറ്റി ഹരിദാസ് വെറുതെ ജയിച്ചതല്ല പരീക്ഷിക്കാൻ വന്ന മായെ കൂടെ എന്താക്കി മാറ്റി ഭക്തയാക്കി മാറ്റി കലികാലത്തിൽ കാമക്രോധാദികളെ ജയിക്കാനുള്ള ഏറ്റവും ഉയർന്ന മാർഗമാണ് ഏത് മാർഗം ഹരിനാമജപം അങ്ങനെ കാമക്രോധാദികളെ വിജയിച്ചാൽ മാത്രമേ ഹൃദയത്തിൽ ഈശ്വരൻ കുടികൊള്ളുകയുള്ളൂ അപ്പം നാമജപത്തിന് അത്രയും പ്രാധാന്യമുണ്ട് വളരെ ശ്രദ്ധയോടും ധ്യാനത്തോടും എല്ലാവരും നാമജപം ചെയ്യണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു പതുക്കെ പതുക്കെ നാമജപം എല്ലാവരും കൂട്ടാൻ ശ്രമിക്കുക